لا حضرة محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل ربي خلق من شر ما خلق من شر غاسق اذا وقب من شر النفاثات وكل من شر حاسد اذا حسد بسم الله الرحمن الرحيم قل رب الناس ملك الناس لا اله الا الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنة والناس جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله 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 لا إله لا إله إلا الله محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് കമ്മിറ്റി ഉസ്താദുകളെ പറഞ്ഞു ഈ കാണുന്ന ബിൽഡിങ് എത്രയോ ഉമ്മുവങ്ങന്മാരുടെ സ്വർണ്ണങ്ങളെ തന്നെ ആ നിലക്ക് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണ് കഴിഞ്ഞ വർഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവരെത്രയോ എന്താണ് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് പദ്ധതിയവർക്കുണ്ട്. അതിൽ എത്രയോ ആൾക്കാർ അങ്ങനെക്കെന്താണ് അവർ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു സദക്ക, അത് സ്ത്രീകളോട് പ്രത്യേകം പറയുന്നു, നിങ്ങളും എന്നാണ് കൊടുത്തവർക്ക് ഇന്നും കൊടുക്ക എന്നുള്ളതാണ്. കൊടുക്കേണ്ട കൊടുക്കണ്ട എന്ന് ഇബ്ലീസിന്റെ സെൽഫാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ലൊരു സദക്ക എന്താണ് ഇവിടെ എന്താണ് കൊടുക്ക, അള്ളാഹു തൗഫീഖിയും മാറാട്ടെ. നമുക്ക് കോടിക്കണക്കിന് ഉപ്പിണ്ടായി മതിയാവൂല, പക്ഷെ അതിനായിട്ട് കൊടുക്കാൻ ഭാഗ്യം വേറെയാണ്. അത് വലിയൊരു ഹല്ലാണ്. അതെല്ലാവർക്കും കിട്ടിയെന്നവരില്ല, ഈ പറയുന്ന താങ്കൾക്കും കിട്ടിയെന്നവരില്ല, അതൊരു ഹല്ലാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പെടണം. അള്ളാഹു തന്ന സമ്പത്താണ്, ആ സമ്പത്ത് നല്ലൊരു വഴിക്ക് ചെലവഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം ദുനിയാവിലാകുന്നുള്ളൂ. അതല്ല നിങ്ങൾ ഇബ്ലീസിനെ വഴിക്ക് അങ്ങക്ക് പോയാലോ അതിലൊരു പ്രതിഫലം ദുനിയാവിലാകുന്നു കിട്ടൂല.
അത് വിശുദ്ധ ഞാൻ കടക്കലാക്കാറിൽ നിന്ന് കുറേ പല എന്താണ് ദീൻ എതിരായ പല കക്ഷികളും നിങ്ങൾ വന്നിറങ്ങിയ കാലം. നിങ്ങളെ വാശിയിൽ പറഞ്ഞ അരക്കളുടെയും മൂക്കാക്കളുടെയും കാക്കളുടെയും എല്ലാം വന്നിറങ്ങിയ കാലം. അപ്പൊ അതെല്ലാം അങ്ങനെയുള്ള ആ കാക്കളുടെയും അരക്കളുടെയും എല്ലാം എന്താണ് സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കാലമാണ്. അപ്പൊ ആ സ്ഥാപനയിലേക്ക് അള്ളാഹു തന്ന നല്ലൊരു മുതൽ സമ്പത്ത് ആ വൈരീക്കങ്ങൾ എന്താണ് ഞാൻ ചോദിച്ചാൽ ഒരിക്കലും അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഹർത്ത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നല്ല വഴി എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന നിലക്ക് ആ ഉസ്താദന്മാർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ വഴിക്ക് നിങ്ങളെന്താണ് തീർച്ചയായും എന്താണ് നമുക്ക് തന്ന മുതൽ നല്ലൊരു വഴിക്ക് ചെലവിക്കുക. അത് എവിടെയാണ് മുതൽ നല്ല വഴിക്ക് ചെലവിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അവിടെ കൊടുക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഉമ്മൂങ്ങന്മാരോട് നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ നമ്മളെ പേരോട് ഉസ്താദ് പറഞ്ഞു എന്താണ് ഇസ്റാഉം മിഅ്റാജാണുള്ള മാസമായ മാസം, അതുകൊണ്ട് തന്നെ വലിയൊരു ബർക്കത്തുള്ള മാസവുമാണ്. അപ്പൊ ആ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് എന്താണ് ആകാശവും അത് പിന്നെ എന്താണ് ഏകാൻ ആകാശത്തിൽ പോയി അള്ളാഹുവായി എന്താണ് അഭിമുഖം സംഭാഷണം ചെയ്യും ഡയറക്റ്റ് വന്നു മടങ്ങി. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സ്വർഗവും നരകവും അർശും കുർശും എല്ലാം അള്ളാഹുവിനെ കണ്ട റസൂൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് അള്ളാഹുവിന്റെ റസൂൽ നരകത്തിൽ കണ്ടത് കൂടുതലും സ്ത്രീകളെയാണ്, കൂടുതലും സ്ത്രീകളെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യ ഗവൺമെന്റ് എന്താണ് 50% സംവരണ സ്ത്രീകൾക്ക് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സ്ത്രീ എന്താണ് നരകത്തിൽ കണ്ടത് കൂടുതൽ സ്ത്രീ. അപ്പൊ 100% സംവരണമാണ് നരകത്തിൽ. ഓക്കെ, സ്ത്രീകൾക്ക് 100%, ഇവിടെ 50% സംവരണമാണെങ്കിൽ നരകത്തിൽ 100% സംവരണം കൂടുതലും കണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, കാരണം എന്താണ് ഇബാദത്ത് കുറഞ്ഞ, ആ ഇബാദത്ത് കുറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്ന അള്ളാഹു എന്താ മുതലിപ്പം 100, 200, 300 എല്ലാം സ്വർണ്ണ കാല അതെല്ലാം ചിലപ്പോ എന്താവും കള്ളന്മാർക്ക് കൊള്ളടിക്കും, പിന്നെ ഒരു ഉപകാരം നമുക്കില്ല. ഇപ്പൊ അങ്ങനെയാ. ഇപ്പോഴും വളരെ മോശം അന്തരിച്ച് ഞാൻ വിഷയത്തിലൊന്നും കിടക്കുന്നില്ല, എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ. അപ്പം എന്താണ് സ്ത്രീകൾ ഉമ്മങ്ങന്മാർ എന്താ ഇങ്ങനെയുള്ള പള്ളികൾക്ക് എല്ലാം ഉണ്ട്, ദർസുള്ളു ഇഫ്ദുബുവാണുണ്ട്, എല്ലാ ശരിയത്ത് കോളേജ് ഉണ്ട്, എന്താ വേൾഡ്. പക്ഷെ ഇതെല്ലാം എന്താവണം നല്ല നെയ്യത്തുണ്ടാവണം കേട്ടോ. ഇത് ഞാൻ പേര് കേട്ടിട്ട് അങ്ങനെ പോയാൽ പറ്റൂല, നല്ല നെയ്യത്ത് പഠിക്കണം എന്നുള്ള ഒരു നെയ്യത്ത് കല്വി വേണം. ആ പഠിച്ചിട്ട് അന്ന് നിലക്ക് പ്രവർത്തിച്ച് സ്വർഗം കാണണം എന്നുള്ള ഒരു നില നമ്മളെ പഠിക്കുന്നവരെ മക്കൾ വേണം. എങ്കിൽ മാത്രമേ അള്ളാഹു അങ്ങനെയുള്ള ഒരു കല്വി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും അത് പേരിനെ നേരെ വിളിച്ച് ഞാൻ ശരിയത്ത് കോളേജിൽ വിളിച്ച് മറ്റേ കോളേജിൽ വിളിച്ച് എന്നുള്ള ഒരു നിലക്കാ പോകുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ആ ഇൽമ ആസ്ഥാനത്ത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയാലേ. അപ്പൊ അതുകൊണ്ട് ആമീൻ പറയാൻ വലിയ വേഷമുണ്ടല്ലേ. ഉറക്കില്ലല്ലേ, ലൈറ്റ് ആകെ കാണുന്നില്ല. ഉസ്താദ് പറഞ്ഞ പോലെ ലൈറ്റ് കൊണ്ട് കാണണ്ടേ, ലൈറ്റ് അങ്ങോട്ടാ തിരിക്കണ്ട, ഇങ്ങോട്ടല്ല, ഞങ്ങളെല്ലാം കാണണ്ട, നിങ്ങളെ ഞങ്ങൾക്കാ കാണണ്ട, അറിഞ്ഞില്ലേ. അപ്പം ബഹുമാനമുള്ള മോമിനിങ്ങളെ, അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്, എന്താ നമ്മക്ക് അള്ളാഹു തന്ന ആ സദക്ക മുതല് നല്ലൊരു വഴിയിലേക്ക് ചെലവഴിക്കണം. ആ നല്ലൊരു വഴിയിലേക്ക് ചെലവഴിച്ചാലും മാത്രമേ അള്ളാഹു തന്ന സമ്പത്തിന് ഒരു വർക്കത്തിലുണ്ടാവും. ഇതാരും തന്നതല്ല, ഇവിടുത്തെ നിങ്ങളെ പ്രസിഡന്റ് തന്നതല്ല, കൂട്ടത്തം തന്നതല്ല, ഇവിടുത്തെ പഞ്ചായത്ത് തന്നതല്ല, ഗവൺമെന്റ് തന്നതല്ല, ഉമ്മയിപ്പിയും തന്നതല്ല, പിന്നെ ആര് തന്ന അള്ളാഹു. ആ അള്ള തന്ന സമ്പത്ത് നല്ല വഴിക്കും അള്ളന് എന്താണ് അമ്മക്ക് റസൂൽ പറഞ്ഞ നല്ല വഴിക്കും ചെലവിക്കണം. അപ്പൊ ഞാൻ ഉമ്മൂങ്ങന്മാരോട് പറയുന്നു, നിങ്ങളെന്താ നിങ്ങൾ ഇപ്പൊ 200, 300 സ്വർണ്ണ ഇട്ട് റഹ്മാനോ ഇളമ്പി അത് എടുത്തു പോന്തുള്ളതായ പ്രശ്നം കഴുത്തിലിടാൻ കഴിയപ്പോ അതല്ല, പേരിന് ഒരു രണ്ടം മതിയെന്നല്ലാതെ ഇത് ഉള്ളതെല്ലാം ഇട്ടിട്ട് ലേശം അങ്ങോട്ട് പോകുമ്പോൾ ഒളിയില്ല പൊന്നൂല്ല ഇന്നത്തെ അവസ്ഥയാണ്. അപ്പൊ എടുത്തേക്ക് പോയി അത് അത് വിരീസ് കാണിക്കുന്ന വയലേക്ക് പോയി പോയി. അപ്പൊ അതെല്ലാം എന്താണ് ഞമ്മക്ക് അതുമല്ല, അത് ഞമ്മക്കിപ്പോ നിങ്ങള് 200, 300 സ്വർണം ഇട്ട് എന്നാ ആ പിന്നെ ആ സ്ത്രീ കബറിലേക്ക് കൊണ്ടുപോവാ ഇല്ല, അത് ഇവിടെ വെച്ചിട്ട് തന്നെ പോകണം. ഉദാഹരണം ഇപ്പൊ ഞാൻ ഒരു പിന്നെ എന്താണ് ഒരു മോതിരം ഇട്ട് നല്ല വെള്ളിന്റെ മോതിരം, ആ മോതിരം എന്റെ ജീവിതകാലത്ത് 15 വയസ്സോ 20 വയസ്സിനോ അങ്ങോട്ട് ഞാൻ വെച്ചതാണ്, അതിൽ എനിക്ക് കുറെ ബർക്കത്തുണ്ടായിട്ടുണ്ട്.
അപ്പൊ ആ നിലക്ക് അദ്ദേഹം എടുത്ത് കുറെ എന്താണ് അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഐശ്വര്യത്തിലെത്തിയല്ലോ, ചില മോദലും ഐശ്വര്യത്തിലെത്തി. അതല്ല ഞാൻ അവർക്കൊന്നും കിടക്കുന്നല്ല. അപ്പൊ ആ ഞാൻ പറഞ്ഞു വരുന്ന എന്താ, അപ്പം അദ്ദേഹം എന്താണ് മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഈ മോദ എന്റെ കയ്യിൽ തന്നെ വെക്കണം, പറ്റൂല, അത് നിങ്ങൾക്ക് നിന്ന് അയച്ചു വെച്ച് പോണം. നിങ്ങൾക്ക് പറ്റിയ മൂന്ന് കഷണം തുണിയായിരുന്നു. ഞാൻ എന്താണ്, ഞാൻ ജീവിതകാലത്ത് ആ മോതിരം കൊണ്ട് വളരെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് ആ മുറിവിടെ വെക്കണം, നിങ്ങൾക്ക് ഇടാൻ പറ്റൂല, നിങ്ങൾക്ക് തരുന്ന മൂന്ന് കഷണം തുണി അതും കൊണ്ട് പോയിക്കോളാം. അതേ അല്ലവാ, എനിക്ക് പിന്നെ എനിക്ക് എല്ലാം തരണമെന്നൊന്നും പറ്റൂല, അതെല്ലാം ഇവിടെ വെച്ച് പോകാറില്ല. അപ്പൊ ഞമ്മക്കതുകൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പൊ ഉപകാരമല്ല, ഇങ്ങനെയുള്ള പള്ളികൾക്കും അതുപോലെ നമ്മളെ എന്താണ് ദർസുകൾക്കും ഇതെല്ലാം നിങ്ങൾ എന്താണ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ പല രോഗം കൊണ്ട് അള്ളാഹു ശുചിക്കപ്പെടുകയാണ്. ഏതെല്ലാം രോഗം, മാരകമായ രോഗങ്ങളാണ് അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മുമ്പുള്ള കാലം രോഗം അങ്ങനെയുള്ള ഒരു മാരകമായ രോഗം ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്താ, അവരെ ഈമാനാണ്, അള്ളാഹു എന്താണ് കാണിച്ച, ഹബീബ് കാണിച്ച വൈരേക്കാണ് അവരെ പോക്കുന്നത്. പറ്റുന്ന ചിന്ത വരില്ല, കൽബ് ശുദ്ധിക്കണം ആ നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നും ദർസുള്ള സമയത്ത് എന്താ, എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അത് ഒരു പനിയ മാത്രം ഉണ്ടാവും, ഒരു പനിയ വേറും ഇത്രയൊക്കെ, അതിന് എന്താണ് നേർച്ചാക്കലുകളിലേക്കാ ദർസിലേക്കാ ആ കുട്ടികൾക്ക് എന്താണ് സദക്ക കൊടുക്ക. ഇന്നതല്ല, ഇന്നെല്ലാം നമ്മൾ സദക്കലം പോകുന്ന ഇടത്തേ ഹോസ്പിറ്റലിലേക്കാ, അതാണ് വ്യത്യാസം. അതുകൊണ്ട് എന്തായി, രോഗം കൂടിയല്ല കുറയുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ദർസുള്ള ഇരിക്കെ നിങ്ങൾ ഇവിടെ എന്താണ് മുസാലിമീങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു കോടി എന്താണ് അരിയോ അല്ലെങ്കിൽ ക്യാൻറ്റീനുള്ള. അപ്പം എന്താണ് പിന്നെ ഖുർആൻ പഠിക്കുന്ന അതും വലിയ അന്ന് നിൽക്കണം. അപ്പം ആ കോളേജ് എന്താണ് ഇഫ്ഹു ഖുർആനിലേക്കോ അല്ലെങ്കിൽ എന്താ ദർസിലേക്കോ നിങ്ങൾ എന്ത് രോഗമായാലും ശരി, അതല്ല തന്ന രോഗം എടുത്തെങ്കിൽ പിന്നെ ഗവൺമെന്റ് തന്നൊന്നുമല്ല, കൊതും തന്നല്ല, കൊതുവിനെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല കേട്ടോ. കൊതു അള്ളാഹു സൃഷ്ടിച്ച സാധനം തന്നെയാണ്. ഇപ്പൊ ചിക്കൻ കുനി മട്ടൻ കുനി, അവരെ ചിക്കൻ കുനിയില മട്ടൻ കുനിയില്ല, അല്ല തന്ന രോഗം. പിന്നെ ലോകം സൃഷ്ടിച്ച മുതൽ അദ്ദേഹം ആ സാധനം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ കൊല്ലാൻ കുടിക്കാനൊന്നുള്ള, അത് അതിൻ്റെ സമയം അത് നിഷ്പ മനുഷ്യനെ പോലെ പെരുക്കുകയാണെങ്കിൽ നമ്മൾ വാക്കിയാവും. അപ്പൊ അതില്ല, അപ്പൊ എന്താ അതെല്ലാം അന്ന് നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിയച്ച് ഇതെന്റെ എന്താണ് രോഗം, ഇതുകൊണ്ട് ഈ സ്ഥലക്ക കൊണ്ട് തന്നെ മുതാലിമീങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്റെ രോഗം മാറും എന്നുള്ള ഒരൊറ്റ നിയത്തെ കൽപ്പുണ്ടെങ്കിൽ തീർച്ചയായും മാറും. പിന്നെന്താ ഞമ്മക്ക് പിന്നെ ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടാ ഇത് കരുതി. ഇപ്പം കുറച്ചു ഡോസം കൂടും പോയി പോകും, പിന്നെ ഹോസ്പിറ്റലേക്ക് അത് അവിടെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ വിലീസ് ദിവസത്തിലെ പോയില്ലേ, ഞാൻ മരിച്ചാലും തിരക്കുകളില്ല, ജനിച്ചാലും ഒന്നും മരിക്കുന്നു ഉറപ്പാ. അത് എവിടെയാണ് അങ്ങനെയുള്ള ഒരു നീയത്തെ കൽവിലുണ്ടെങ്കിൽ അത് നടക്കും ഉറപ്പാ. പക്ഷേ നമുക്ക് നീയത്തിൽ എന്തില്ല, കട്ടി കുറവാ. നമുക്ക് കുറച്ചൊന്ന് ഡോസ് കൂടുമ്പോ അള്ളാഹു പരീക്ഷിക്കും, ആ ഇവന് പറഞ്ഞല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഒന്നും കൂടി ഡോസ് ഹോസ്പിറ്റലിലാണ് പിന്നെ ഇതിൽ നിന്ന് ഒരു പോലും. ഇതാണ് നമുക്ക് വ്യക്തിയപ്പെടാം. അപ്പം ബഹുമാനമുള്ള മോഹിനികളെ എന്താ ആ നിലക്കാവും. അപ്പൊ നമ്മൾ എന്ത് രോഗം ഉണ്ടായാലും ദർസിലേക്ക് അള്ളാഹുന്റെ ഇൽമിനെ പഠിക്ക ആ പ്രകാശത്തിൽ പഠിക്കുന്ന തലിമിങ്ങളേക്ക് അങ്ങ് കൊടുത്താൽ രോഗം മാറുന്ന ഉറപ്പാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആ മുസ്ലിമീങ്ങളാണ് സ്ത്രീയെ കൊണ്ടുവരുന്നത്, മുസ്ലിം ഉണ്ട് ആ മുസ്ലിമീൻ കൂടുതൽ, കാരണം അവരെ അവരെ നിയത്താണ് അവിടെ പഠിക്കുന്ന ആ ഗുരുക്കളെ പഠിക്കുന്ന സ്ഥലത്ത് കൊടുക്കണം. അവിടെ എന്താണ് ഓരോ പിന്നെ എന്താണ് മുസ്ലിം ക്യാൻസറും എല്ലാം ഞാൻ എന്റെ പുറത്ത് പറയുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങളാം കാട്ടിൽ വാദത്ത് പറഞ്ഞാൽ ഞാൻ പിന്നെ കറാത്ത് ചെയ്യുന്ന മനുഷ്യനാണ്, കറാമത്ത് എനിക്കില്ല കേട്ടോ. അതെല്ലാം ബദലീങ്ങള ആ ഇൽമിനെ പഠിക്കുന്ന ആ പ്രകാശത്തോടുള്ള സ്നേഹം. അതിൽ എന്താക്കി അവർ രോഗം ക്യാൻസർ പോലത്തെ രോഗം വന്ന ആ ഒരു കോണി എന്താണ് ഒരു കോണി മേനായിരുന്നു ആ ശിവായി കൊണ്ടുപോയി. ഇത് ഇങ്ങനെ ഉള്ള പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും നിങ്ങൾ ഇത് കൊണ്ടുവന്ന് അത് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായി ക്യാൻസർ എൻ്റെ ആ എന്താണ് അമ്മക്കുണ്ടായിരുന്നു, അത് മാറി തീർന്നു. ഇതാ
ഇതിപ്പോ ഞമ്മക്കില്ല. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉള്ള സംഭവത്തിൽ ജീവിച്ച് ഹോസ്പിറ്റലിൽ ഇനി കുറച്ചുകൂടി ഞമ്മക്ക് സ്കാൻ മറ്റേ സ്കാൻ ഈ സ്കാൻ ഞാൻ പറഞ്ഞ് ഏതായാലും കുറുക്കന്റെ കയ്യിൽ കൂന കൃഷിയെ പോലെ അർത്ഥം നിങ്ങൾക്ക് ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതിന് അള്ളാഹ് തന്ന രോഗനെ ആരും വേറാളും തന്നൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് പ്രത്യേകം പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ അള്ളാഹുവിന്റെ എന്താണ് ആളുകൾക്ക് ഇമയപ്പെടിക്കുന്ന സ്ഥാപ് പള്ളികൾക്കും അതുപോലെ മദ്രസകൾക്കും യതീംഖാനകൾക്കും അതുപോലെ വിശുദ്ധ ഖുർആനിലെല്ലാം നിങ്ങൾ അള്ളാഹു തന്ന ആ വീതം ആ വൈദികമെ ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എന്താണ് എല്ലാ അപകടത്തും രക്ഷപ്പെടുകയും ചെയ്യും, എല്ലാ രോഗത്തും അള്ളാഹ് രക്ഷപ്പെടുകയും ചെയ്യും. എന്തിനേറെ പറയുന്നു, ഒരു സ്ത്രീ ഒരു വ്യക്തി അദ്ദേഹം ബാറ്റിന്റെ ഉള്ളിൽ ക്യാൻസറാണ്, മൂന്നേ ദിവസം പറഞ്ഞു ഡോക്ടർ. ഞാൻ പറഞ്ഞു ഡോക്ടറിൽ മൂന്ന് ദിവസം പറഞ്ഞു അള്ളാന്റെ അടുത്ത് എന്നുണ്ട് അയച്ചില്ല. അതിനെന്താക്കാം, ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥലത്ത് 10 ലക്ഷം സ്ഥലത്ത് ചെല്ലിക്കൊള്ളൂ, ഉറപ്പല്ലേ? ഉറപ്പാണ്. വേദന കൊടുക്കുമ്പോൾ പോകുന്ന വെച്ചില്ല, ഞാൻ മരിച്ചാലും പോകില്ല, അങ്ങനെ മരിച്ചാലും പോകില്ല, മരിച്ചാൽ പിന്നെ പോകാനില്ല, പിന്നെ കവറിലേക്ക്. അപ്പൊ എന്താ ഞാൻ ചോദിച്ചത്, ബാറ്ററി മുഴുവനും ക്യാൻസറാണ്, ഡോക്ടർ ഒഴിവാക്കിയതാണ് രണ്ടേ ദിവസം അതിൽ അപ്പം ഇല്ലാന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറയണ്ട, ഡോക്ടറാണെന്നല്ലേ അള്ളാഹുകളെ തീരുമാനിക്കണ്ടേ, നിങ്ങൾ കുറവ് കൊള്ളി റബിന് വിട്ടാ, നമുക്ക് വിട്ടതാ, നമുക്ക് വിടാനില്ല, നിങ്ങൾ അത്രയാവുമ്പോ പിന്നെ അങ്ങനെ വിടല അതില്ല. അപ്പൊ എന്തായി, ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥലത്ത് ചെല്ല 10 ലക്ഷം സ്ഥലത്ത് ചെല്ല റബ്ബല്ലേ. അദ്ദേഹം 10 സ്ഥലത്ത് ചെല്ലുന്ന 3-4 വർഷമായി അദ്ദേഹം നടക്കുന്നു പൂർണ്ണമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു തങ്ങളെ എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു, പക്ഷെ തങ്ങ ഞാൻ തങ്ങളോട് പറഞ്ഞല്ലോ വാക്ക് മരിച്ചാലും പ്രശ്നമില്ല. അവളുടെ ഇപ്പൊ ബഹുമാനമുള്ള മോമിനിങ്ങൾ ഏത് മനസ്സിലാണ്, നമ്മെന്താ ആ നിലക്ക് പോയാൽ തീർച്ചയായും ഞാൻ പ്രകാശപ്പെടുത്തും, അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണ് ആ ആ നിലക്ക് റജബ് മാസമാണ്, വളരെ ബർക്കത്തുള്ള മാസമാണ്. മാത്രം നിങ്ങളുടെ ചരിത്രം അങ്ങനെ ആ ചരിത്രത്തൊന്നും കടക്കുന്നില്ല. 50 റക്കാത്ത് നമുക്ക് പറവാക്കെ നിങ്ങളെ 5 എണ്ണം 50 നിസ്കരിക്കും, 5 എണ്ണം നിസ്കരിക്കാനില്ല. മൂസാനബിന്നോട് പാറ്റി ഒതുക്കിടേണ്ടി വരും നമ്മൾ, കാരണം മൂപ്പറാണ് നമ്മളെ സഹായിച്ചത്, നമ്മളെ സഹായിച്ച മൂസ. അപ്പം മൂപ്പർ കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ചുരുക്കി ചുരുക്കി 5 ലേക്ക് എത്തിച്ച് 50-ന്റെ ഫലം 5 ലിട്ട് ഞമ്മക്കാരുടെ 50 രക്കാരുടെ കാണിക്കും. മണിക്കൂർ വെച്ച് നിസ്കരിക്കേണ്ടി വരും, ഇവിടെ മണിക്കൂർ പോയിട്ട് 1/2 മണിക്കൂർ കിട്ടും നമ്മളെ, ഇതാണ് സംഭവം. അപ്പൊ അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തല്ലോ, മൂസാ നബീനെ കൊണ്ട് വലിയ ഒരു ഉപകാരം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് മൂസാ നബി അതുകൊണ്ട് മൂസാ നബി എന്തായി ആ നിലക്ക് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ആ നിലക്ക് ചുരുക്കി ചുരുക്കി 50 റക്കാത്ത് എന്താണ് ഫറളാത്ത് 5 ലക്ഷം 50-ന്റെ ഫോറിൽ 5 വക്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആ ചരിത്രത്തിലൊന്നും കടക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ഉസ്താദ് പറയും ഇൻഷാല്ലാ, അള്ളാഹു അത് ചെയ്യാൻ നമുക്ക് തോഫീക്ക് മാറാട്ടെ. മാനായ റബ്ബേ, ഞങ്ങൾ സലാത്തും ദിക്കും ചൊല്ലിന്റെ പരിശുദ്ധമായ എന്താണ് ദിക്കും എന്റെ ഹബീബായ മുത്ത മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്തുമാണ് ഞങ്ങൾ ചൊല്ലി. റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ, നീ വായിബാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തു, ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരം റഹ്മാനെ. ചെറുതും വലുതുമല്ല ദോഷങ്ങൾ നീ പോർത്തും ആഫാഗിത്തണം റഹ്മാനെ. റബ്ബി, മുസ്ലിമാൻ ജനിച്ച് മുസ്ലിമാൻ തന്നെ മരിപ്പിക്കണം റഹ്മാനെ, മുസ്ലിമാൻ ജനിച്ച് കാഫ്ര ഞങ്ങൾ ആരും മരിപ്പിക്കണം റഹ്മാനെ. റബ്ബി, എല്ലാ വിഷയങ്ങളെല്ലാം കാര്യം നീ മല പോലെ വീരനും മഞ്ഞ പോലെ നീ ആക്കണം റഹ്മാനെ. റബ്ബി, ഹൈറും ഷെറും എല്ലാം നിന്റെ വക്കലാണ്, ഞങ്ങൾക്ക് നീ ഹൈർ വിധിക്കണം റഹ്മാനെ, ഷെറും നീ വിധിക്കല റഹ്മാനെ. മാനായ റബ്ബി, എല്ലാം ബിയാക്കും ബദലീങ്ങളെ സ്വാലിഹ്യങ്ങളെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അള്ളാഹു റസൂലിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് റബ്ബി, ഈ രാജ്യത്തെടുക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹ്യങ്ങളെ ബർക്കത്തുകൊണ്ടും, പ്രത്യേകിച്ച് മഹാനവരുടെ ബർക്കത്തുകൊണ്ടും, പള്ളിയുടെ ബർക്കത്തുകൊണ്ടും, റബ്ബേ ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ടും, റബ്ബേ എന്റെ ബാപ്പാന്റെ ബർക്കത്തുകൊണ്ടും, ഞങ്ങൾ എല്ലാ ഓരോരുത്തരെയും ഈമാ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ, ഇസ്സത്തോടുകൂടി ജയിപ്പിക്കണം റഹ്മാനെ, ഇസ്സത്തിന് ജയിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, നീയാണ് രോഗം തരുമെന്ന് നീയാണ് ശരിയാക്കുന്നത്, രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾക്കുണ്ട് റബ്ബേ, അതുപോലും ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ, ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾ
സ്നേഹിക്കുന്ന ബ്രഹ്മാനെ ഓരോ അതോടുകൂടി ഞാൻ ദോഷങ്ങൾ നീ പോർത്തു തരണം ബ്രഹ്മാനെ മാനായ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങൾ കൊടുക്കാത്ത രക്ഷിക്കണം ബ്രഹ്മാനെ വിജലമായ സ്ഥലത്ത് വെച്ചോ ട്രെയിൻ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിനിൽ വെച്ചോ ഞങ്ങളോട് നീ പിടിക്കല റഹ്മാനെ ഞങ്ങളോട് അഴകാൾ വെച്ച് നീ പിടിക്കണം ബ്രഹ്മാനെ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ശരീരം അപകടത്തിൽപ്പെട്ടു തുണ്ടും തുണ്ടുമായ നിലക്ക് കത്തി കരി നിലക്ക് വിണ്ണുകളോട് വീണാക്കല റഹ്മാനെ പ്രത്യേകിച്ച് പ്ലെയിൻ പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ശരീരം സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബേ ഇന്ത്യ മഹലായ പൊതൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിൽ ഇരുന്ന് പോകുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ മാനായ റബ്ബേ എത്രയോ ആക്സിഡന്റ് ആയിട്ടും എല്ലാത്ത നിലയും ബോധരഹിതമായി കടന്നു വിടുന്നവരുണ്ട് ഹബീബിന്റെ വെറുക്കത്തോണക്ക് നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ മാനായ റബ്ബേ ഞങ്ങളെ മക്കളെ സാലിഹായ മക്കളാക്കണം റഹ്മാനെ ഈ മജ്ലിസ് ഉള്ളവരും ഇല്ലാത്തവരെല്ലാ മക്കളെയും റബ്ബേ ഞങ്ങൾ സാലിഹായ മക്കളാക്കണം റഹ്മാനെ ഉമ്മാക്കും ബാബാക്കും ഉപയോഗിക്കുന്ന മക്കളാക്കണം റഹ്മാനെ ഉമ്മാക്കും ബാബാക്കും എതിര് പ്രവർത്തിക്കുന്ന മക്കൾ നീ ആക്കല്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയൽ മേറ്റിത്തണം റഹ്മാനെ നീ പ്രധാനം ചെയ്യും റഹ്മാനെ ഫഹ്മിന് നീ പ്രധാനം ചെയ്യും റഹ്മാനെ ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കൾ ഉഹ്റവിയായ മുത്തലിമീങ്ങളാക്കണം റഹ്മാനെ ഉഹ്റവിയ ആലിമീങ്ങളാക്കണം റഹ്മാനെ പേരിന് വേണ്ടിയോ പ്രസ്തിക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയുള്ള ഞാൻ നീ ആക്കല്ല റഹ്മാനെ റബ്ബി ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബി എല്ലാ ശറുന്ന ആലിമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബി സിഹ്റന്മാരെ സിഹ്റിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ആര് സിഹ്റ് ചെയ്തു ചെല്ലിയേക്ക് തന്നെ മടക്കണം റഹ്മാനെ നീയാണ് സിഹ്റ് ബാത്തിലാക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല എന്റെ ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്കുർ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ ഞങ്ങൾ സിഹ്റ് നീ ബാത്തിലാക്കി തരണം റഹ്മാനെ മാനായ റബ്ബി ഞങ്ങളെ കൽബി ഇല്ലച്ച കൽബാണ് ദോഷം കൊണ്ടോ ചെയ്ത കൽബാണ് ഫിത്നയും ഫസാദും ഹസദും കിബറും എല്ലാം അധികരിച്ച കൽബാണ് റബ്ബി ദിക്കുർ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷരീഫ് കൊണ്ടും ഞങ്ങളെ കൽബിൻ ഷരീഫ് നീ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ മാനായ റബ്ബി ഖുർആൻ ഷരീഫ് കൊണ്ടും ദുആ കൊണ്ടും സലാത്ത് കൊണ്ടും ഞങ്ങളെ കൽബിൻ ഷരീഫ് നീ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ ഞങ്ങളെ കൽബ് ആഹ്റത്തുള്ള കൽബാക്കളും റഹ്മാനെ ദുനിയാവിന്റെ അശ്വരത്തിൽ ഓടി നടക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ ഒന്നിൽ നിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഇബ്ലീസിന്റെ ഒരു കൽബ് ശരി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ ഞങ്ങളെ കൽബ് ഹാൽസായ കൽബാക്കളും റഹ്മാനെ ഞങ്ങളെ കൽബ് നീ തഖ്വാ കൊണ്ട് നടക്കണം റഹ്മാനെ നിന്റെ നൂറാണിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് ശരിക്കും നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ വേണ്ടാത്ത എല്ലാ തോന്നിച്ചുകളത്തോട്ടും വേണ്ടാത്ത എല്ലാ സ്വപ്നങ്ങളെത്തോട്ടും ഞങ്ങളെ കൽബും ശരീരം നീ സലാമത്താക്കി തരണം റഹ്മാനെ ഈ ബാധത്തിൽ ഞാൻ ലഘുത്തിൽ ഞങ്ങളെ കൽബിനും ശരീരത്തിന് നീ തരണം റഹ്മാനെ ബാധത്തിനുള്ള തളിമുച്ച ഞാൻ കൽബിനും ശരീരത്തിന് നീ തരല്ല റഹ്മാനെ മാനായ റബ്ബേ ഞങ്ങളെല്ലാ ഓരോരുത്തരും എത്രയോ ദ്വാർക്കാൻ ഏൽപ്പിച്ചവരെ നാട് വീട് പേരെല്ലാം നിനക്കറിയാം അവരെല്ലാം ഹലാല മുറാദുകളെ ഹാസലാക്കി കൊടുക്കണം റഹ്മാനെ അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റഹ്മാനെ മജ്ലിസ് ഉള്ളവരും ഇല്ലാത്തവരെല്ലാം വാഹിറും ബാത്തുമായ രോഗം ശിക്ഷ കൊടുക്കണം റഹ്മാനെ എല്ലാവരും ഓത്തോട്ടും മാരകത്തോട്ടും ഞങ്ങളും ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തു ശിക്ഷിക്കണം റഹ്മാനെ എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റൽ വീട്ടിലും കിടന്നിരുന്നുണ്ട് ശിക്ഷ കൊടുക്കണം റഹ്മാനെ മാനായ റബ്ബേ എന്റെ ഹബീബായ മുത്തമുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ ഇത് വീട്ടിൽ ഞങ്ങൾ വിജയിപ്പിക്കണം റഹ്മാനെ ഇത് വീട്ടിൽ ഞങ്ങൾ പരാജയപ്പെടുത്തല്ല റഹ്മാനെ എന്റെ ഹബീബായ മുത്തമുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങൾ അള്ളാഹു ഷരീഫിൽ പോയി അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മങ്ങന്മാർക്കും നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ പല മർറാത്ത് നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ ആ റൗള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ റൂഹിനെ പിടിക്കല്ല റഹ്മാനെ അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് റസൂലുള്ളാഹി ഖബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ മാനായ റബ്ബി എന്റെ ഹബീബായ മുത്തമുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ ഹബീബിനുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ കൽബിൽ നിന്ന് വരുത്തല്ല റഹ്മാനെ ഹബീബിനുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നിന്ന് ഉറപ്പിച്ചു തരണം റഹ്മാനെ ഹബീബ് ഞങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞു മുമ്പ് തന്നെ അതിൽ നീ സലാം ഓരോരുത്തർ കഴിഞ്ഞു മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ ഹബീബ് ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ ഹബീബ് എത്രയോ കടം കൊണ്ട് വിലഞ്ഞവരുണ്ട് കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ കടത്തോടുകൂടി നീ മരിപ്പിക്കല റഹ്മാനെ കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രധാനം റഹ്മാനെ മാനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ ഈ നാട്ടിൽ തൊട്ടുകിടക്കുന്നതാണ് ഞാൻ ഓരോരുത്തരും നാളെ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ നിയമത്ത് ചെയ്യാൻ റഹ്മാനെ ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് ചെയ്യാൻ പറയണം മക്കളിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ എല്ലാ നല്ല കാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ റബ്ബേ എല്ലാ ഗ്രാമങ്ങളും മഹല്ലുകളും പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാർ ദീനിന്റെ മക്കളാക്കണം റഹ്മാനെ ദീൻ എതിരായ ഒരു നിലവരക്കും ഞാൻ കല്ല റഹ്മാനെ ദീനിലാ ജീവിച്ച് ദീനിലാ മരിക്കാൻ നീ തൗഫീഖിക്കണം റഹ്മാനെ റബ്ബേ അതും കുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനെ അതിവുകൾ ഉണ്ടാക്കി പൊരുത്തക്കൾ സമ്പാദിച്ച് ഞരകം കാണുന്ന ഒരു അവസ്ഥ ഞങ്ങൾ ആരും എത്തിക്കല്ല റഹ്മാനെ മാനായ റബ്ബേ ഹറാമിൽ ഞങ്ങൾ നീ ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ വിളങ്ങണം റഹ്മാനെ ഹലാലായി കയറും വിളിക്കാൻ നീ തോഫിക്കണം റഹ്മാനെ മാനായ റബ്ബേ ഞങ്ങൾ നാവ് ഇക്കുറിച്ചെല്ലാം ആവാക്കണം റഹ്മാനെ സലാത്ത് ചെല്ലുന്ന ആവാക്കണം റഹ്മാനെ ഖുർആൻ ഷരീഫ് ഒന്നാവാക്കണം റഹ്മാനെ റബ്ബേ വേണ്ടാത്ത ഫിത്തന പറയുന്നു ഞങ്ങൾ നാവ് നീ വിളങ്ങണം
Rahmane, Mana Yarabbi, in the Hilsunat with Jamati, Elam Gramangu, Elam Mahalugum, Elam Paterangalo, Kiamanal will Nutitanam Rahmane, the Hilsunat with Jamati, Quartamir Tel Rahmane, the Hilsunat with Jamati, and Aru Quartamir Tarun in Erwilakam Rahmane, Mana Yarabbi, Tio Private, political higher I Bartakamar Nikulkam Rahmane, Bartakamar higher I Barimar Nikulkam Rahmane, the Trio Talakatil is Trigal Mundurabi, American higher I Bartakamar Nikulkam Rahmane, Mana Yarabbi, Trio Palirum Palin, Rabbi, Veshamalan, Turtu Kalam Rahmane, Mana Yarabbi, Yakurubakar, Ustagaman, Sanilamar, Pandidaman, Aliming Lam Virtu, Yara Kabaralam, Sandoshatalaki Kulkam Rahmane, Mana Yarabbi, Yangal Sundama, Yulinda Kanu, Designable, Udesha Burti, Jolakam Rahmane, Yetrio Churubakar, suffer bonus, suffer Lupamakam Rahmane, suffer a lab with political land, Yerukum, Abogatun Salamatakam Rahmane, Namalan Artin, Vidishan, Yetrio Churubakar, Julia, the Kastapa, and the Churubakan Rabbi, Hira, Julini Kulkam Rahmane, Julie Liberus, Celebrity Kulkam Rahmane, Yetrio Kenner will borrow weakening the Rahmatan, your love, now the 88 Kalam Rahmane, now Pulani, Kripikal Rahmane, Urakalakan Mahana, wherever Katundu, Abbe need to Nutum. Sifatullah Sifatullah Rabbi Inda Rahmatullah Amaya Nyangakun Nii Tarnam Rahmane Rabbi Samitra Tulti Nii Pindikala Rahmane Ur Tulli Varlam Bool Millata Nalaka Nyangakun Nii Sichikala Rahmane Nyangakun Nii Porto Maafaki Tarnam Rahmane Maana Ya Rabbi Nyangakun Iman Salamatakalam Rahmane Rabbi Bari Vartakam Martam Sneham Kudukalam Rahmane Annyibirula Sunni Kudukala Rahmane Nyal Unnu Kundatana Mariyakalam Rahmane Nando Mono Nalo Kutam Nalakun Niyakala Rahmane Maana Ya Rabbi Ivada Tabarku Kudukalam But she can allow your bottom by Rogan, she go to Kalambrahman. But she could be Makalla to Makalako Kalambrahman. And inside some room, Muminin Alco, and a Mumina to look at the Fordival and Dunia with Makro Nikola Kalambrahman. Mana, your people, Chida, Ella, Sadaka, and his Yerikalam Rahman. Indelical village, you know, Sadaka Yakala Rahman. Mana, your being young Chida, and Amilu, and his Yerikalam Rahman. Indelical village, you know, Amilu Yakala Rahman. Rabbi Sundama, you wouldn't talk on this. You can place a Burta in Jordan. Mana Yarabbi, Gulfil Tenapal, Yemungal, no Dirkan Rabbi, Elan Yemungal, Nisela Kalam Rahmane, Mana Yarabbi, Etrio, Churupakar, Mithu, Stadamar, Kala Kisil, like Jilia Kapitan Waitan Rabbi, Habib in the Berkutu, Jilni, Salamatakalam Rahmane, Mulungal, Jilni, Retella Rahmane, Mana Yarabbi, Etrio, Churupakar, Makalila, the Kastapal, Churupakan Rabbi, Hira, Makalani, Kurukalam Rahmane, Makala Kurta, Poladunia, and the Lucin Jilam Rahmane, Mana Yarabbi. Hamakalla, Hamakalakulkan by Mane, Pamakalla, Pamakalakulkan by Mane, Mana Yarabbi, Trio, Strigal, Prasivikana, and Rabbi, Wilton Tenny, Prasivichulkan by Mane, Oprah, and the Vinyakal Rahmane, Mana Yarabbi, Ladiming, Yujipilakam Rahmane, Yujip in the Wadal in Torakalam Rahmane, Arakapata Wadal in Yakal Rahmane, Mana Yarabbi, Sidamari, Panditamari, Audiakamar, Mova Pamar, Ustadamari, Bumanik, and the Kulta Tilangal Nipulkalam Rahmane, or Trigger in the Rahmane, Mana Yarabbi, Ladiming, Yujipilakam Rahmane, Yujip in the Vadalini Torakam Rahmane, now Umungamar, Bari Vartakamar, Tamil Furkata, Yujipilakam Rahmane, Yujipil Rantan, Sandoshamakam Rahmane, Kurubakar Tamil Furkata, Yujipilakam Rahmane, Jason Jamar Tamil Furkata, Yujipilakam Rahmane, Mana Yarabbi, Trio, Strigal, Persivikan, Wiltilten, and Persivikulkam Rahmane, Operation Devin Yakala Rahmane, Mana Yarabbi, Trio, and Dan Vudyar. Vidyarthinigal, Palam Palamela to Parisha, even the Pasaki Kulukam Rahmane, the Faila Kala Rahmane, the aging young Chulupakar, Mungamar, Barino, Vessel, Barino, Ramla, Masamar, one old Dikan, Amasa del Pike, Inyan, Palam Chulupakarum, Adwani Campatina Chulupakarum, Adwani Campatina of Mungamar, Adwalitan Vessel over Endane, Vilan Deringari, Vilia Pilia and Deringari, Yajikun Ravasa, Ramla Masa, Kantul Dikian, Tanicha Harama. Ningal Kalijuman and Mumbutan and Bubi Kendiver, Kalima, Sichan, Kendiver, Makle Yajika, Yenulu, Walla Mosaman. I will live royalty Givichan, Yajibor, Habibor. I will do Arte, Ningulia, Pratek and Barino, Asaminyan, Ningal Kedichu, Madani, Sorgan and Everon, along our master trio offer children of Sorgatin about the Dorka Pulguim, Negatin about the Araka Pulguim, Adul Trio Satan and Elkichil, Samyamar, Almatra. A trio offer Paranelical offer of the Milton, Idiwa Rakai and Dan Taravi, Tella Idura Adam and Dan Anuel Tene, Etika, and Yeti and Dan
എന്താണ് ദിക്കറോ സലാത്തോ ഖുർആൻ ഷെരീഫോ ഓ അത് നമുക്ക് രക്ഷയുള്ള കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഞാൻ നിങ്ങൾ രക്ഷപ്പെടും അല്ലാതെ ഞാനും നിങ്ങൾ എന്താണ് കുറേ സ്വത്തുണ്ടാക്കിയതുകൊണ്ടൊന്നും രക്ഷപ്പെടാനില്ല. അതെല്ലാം ചിലപ്പോൾ സെറ്റാണുള്ള ഉപാധിയാവും കേട്ടോ. പ്രത്യേകം ഞങ്ങളോട് പറയുന്നുണ്ട് റംസാൻ മാസമാണ് വരുന്നത്, ഓരോരുത്തരും നിയത്ത് ചെയ്യാം. ഇത്ര ഹത്തം ഞാൻ തുറക്കും, പത്തോ അഞ്ചോ ഇരുപതോ മുപ്പതോ ഹത്തം തീർക്കും എന്നുള്ള ഒരൊറ്റ നിയത്ത് നിങ്ങൾ ചെയ്യുക, ഇങ്ങോട്ട് ഓതുക. ഇതേ നമുക്ക് ഉപയോഗിക്കും കബറിലേക്ക്, അതേ ഉപയോഗിക്കും മക്കളെ. എല്ലാ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ സ്വർണ്ണമൊന്നും അങ്ങോട്ട് വരുമല്ലോ കേട്ടോ. അതുകൊണ്ട് അള്ളാഹുനെ പേടിച്ച് ജീവിച്ചു കൊള്ളാം. അതെല്ലാം വയ്യയിലെ ഉമ്മാമാരെ നിങ്ങൾ കയ്യാതി ആർക്കും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മാരകമായി രോഗങ്ങളുള്ള ശിക്ഷിക്കപ്പെടും. മാത്രമല്ല നാളെ മാഷ അള്ളാഹു മനുഷ്യ രൂപത്തിൽ ആ റംസാൻ മാസത്തെ നിർത്തി ചോദിക്കപ്പെടും. നാളെ മക്കളെ തീർച്ചയായും നരകം കാണേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയുന്നു, ആ മാസം ഉമ്മാമാരെ നിങ്ങൾ എന്താ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് നിങ്ങൾ എന്താണ് ഖേദിച്ച് മടങ്ങാം. നിങ്ങൾ പബ്ലിക് റോട്ടിൽ കൂടി മുഖം മറക്കാതെ നടന്ന സമയമുണ്ടും ഉമ്മ, ഇതെല്ലാം എഴുതപ്പെടും കേട്ടോ. സൂക്ഷിക്കണം, തീർച്ചയായും രക്ഷപ്പെടാം, പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആ റംസാൻ മാസം കേത്തിച്ച് വടക മക്കളെ, ചെറുപ്പക്കാരെ വീഴ്ത്തി വെറുതെ സമയം കളയരുത്. മണിക്കൂറും സെക്കൻഡെല്ലാം അള്ളതെന്നാണ്, ആരോഗ്യം അള്ളതെന്നാണ്, ആയുസ് അള്ളതെന്നതാണ്, ചോരത്തുപ്പ് അള്ളതെല്ലാം അള്ളതെന്നാണ്. അത് എന്തിനാണെന്ന് ചോദിക്കും മക്കളെ, അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട സമയം. ഞാൻ നിങ്ങൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് എന്താണ് ആ റംസാൻ മാസം വളരെ അതുപോലെ അതിൻ്റെ ഓർമ്മത്ത് പറിച്ച് കാണിച്ച് ചീക്കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷപ്പെടാനില്ല കേട്ടോ. ഖബറാണ് ആലോചിക്കണം. ശിക്ഷിക്കുന്ന സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഇൻ്റർനെറ്റ് മുഖേനയോ അല്ല വാട്സപ്പിൽ മുഖേനയോ അല്ല ടി വി മുഖേനയോ ആരും ഇങ്ങോട്ടും അറിയിക്കൂല. കഠിനമായ ശിക്ഷ ഏടെ വരെ ആശ്ര വരെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമ്മൾ ആക്കിപ്പത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ സക്രാത്തിൻ്റെ സമയത്ത് ഇബ്ലീസിൻ്റെ ശവം കാത്തു രക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം റഹ്മാനെ. നരകത്തിൻ്റെ ഫോട്ടോ കൊണ്ട് ഞാൻ ആരും മരിപ്പിക്കണം റഹ്മാനെ. പക്ഷേ ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ബ്ലേച്ചമായ സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ നെജിസിൽ വെച്ചോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചോ വിജലമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങൾ റൂഹിനെ പിടിക്കണം റഹ്മാനെ. ഞങ്ങൾ അഹലുകാലം വെച്ച് ഞാൻ പിടിക്കണം റഹ്മാനെ. മാനായ റബ്ബി ഭൂമിക്ക് പോലും വേണ്ട എന്ന നിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറുപ്പക്കാർ ഉമ്മാമാരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് നിങ്ങൾ കളിക്കരുത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സ്വീകാര്യമായ ദീൻ. അല്ലാത്ത എത്രയോ ദീനുകൾ ഇവിടെ ഉണ്ട്, അതെല്ലാം നരകത്തിന്റെ വഴിയാണ് കേട്ടോ. സ്വർഗം കാണാം പോയി അധ്വാനിക്കണം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി. അതുകൊണ്ട് റബ്ബെ സലാമത്താക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, ഗായിബാക്കല റഹ്മാനെ. അവസാനം ആക്കിപ്പത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കൽമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൻ നീ പെടുത്തണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക്.